ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ബീഫ് ഐറ്റമാണ്. അതിന് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിൽ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂണ്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചിടുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ കൊത്ത്, ചെറുതാക്കി മുറിച്ച തേങ്ങയുടെ കൊത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവോള, തീരെ ചെറിയ കഷ്ണങ്ങളാക്കാതെ അരിഞ്ഞ സവോളയും ചേർത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി സവോള നന്നായി വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പിന്നെ ചേർക്കാനുള്ളത് തക്കാളിയും പച്ചമുളകും. ഞാനൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു തക്കാളിയും ഒരു പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയുടെ പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും ഇത്രയും നമുക്ക് കുറേശ്ശെ ചേർത്ത് ഇത് നന്നായി വഴറ്റിയെടുക്കും. നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ ബീഫിൻ്റെ വെള്ളം നമുക്കിതിൽ ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തേങ്ങാപ്പാൽ, ഇത് രണ്ടാം പാൽ തേങ്ങയുടെ, അത് ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മളുടെ ഈ ബീഫ് നന്നായി തിളച്ച് വറ്റി വരണം. നമ്മൾ ചാറോടെയല്ല ഉപയോഗിക്കുന്നത്, നന്നായി വറ്റി ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ, അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നന്നായി വറ്റി വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ആവണം. എന്താ, ഇതുപോലെ നമ്മുടെ ബീഫ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിടുക. താങ്ക് യു.